എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ. ഹലോ മച്ചി, ആൾക്കാർ വേണം, വേണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ആ എന്തായാലും ഒരു ആഘോഷത്തിന്റെ രീതിയിൽ തന്നെ കൊടുപ്പിക്കോ. ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. കാരണം 2016 പ്രേതം എന്ന പേരൊരു സിനിമയ്ക്ക് ശേഷം ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി കുറച്ച് കാലമായി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് തെലുങ്ക് പോലെയുള്ള ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് അല വൈകുണ്ഠ പുലമലും ബംഗ രാജും മെള്ളപ്പക്ക ഗാന്ധിനൊക്കെ പറഞ്ഞ വായ്പ കൊള്ളാത്ത പേരുകളൊക്കെ വെച്ച് കുറച്ച് കാലമായി കഷ്ടപ്പെടുമ്പോഴാണ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള നീരജ എന്നുള്ള പേരുള്ള വളരെ സുഖമായിട്ടുള്ള ഭാഷയുള്ള നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് തിരിച്ചു വിളിച്ചത്. ഈ സിനിമയിലെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ കാണാൻ വരുമ്പോൾ, പൊതുവെ സിനിമയ്ക്കൊക്കെ നമ്മൾ 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കാണുന്നത്, ഒരിക്കലും ഈ സിനിമയിൽ അത് ചെയ്യരുത്. ആദ്യത്തെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ എത്തണം. കാരണം ഞാൻ ആദ്യത്തെ ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ ജി പി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് എന്നെ കാണാം. എന്റെ അടുത്ത് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ജി പി ആദ്യത്തെ പാട്ടിലുള്ളെങ്കിലും ഈ പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ മുഴുവൻ സംസാരിക്കുന്ന ജി പിയെ കുറിച്ചാണ്. ഒരു ഫോട്ടോയുടെ രൂപത്തിൽ ഈ സിനിമയിൽ മുഴുവൻ ഞാനുണ്ട്. ആ എന്നെയും നിങ്ങൾ അടുക്കലേക്ക് കാണണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തെലുങ്ക് വലിയ വലിയ സിനിമകൾ അലവൈകുണ്ഠ പുലമല പോലെ അല്ലു അർജുൻ സർ, നാഗാർജുന സർ, ഡാനി സാറിന്റെ ഒക്കെ കൂടെ അവരുടെ പ്രൊഡക്ഷൻ ധാരാളം സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല മലയാള സിനിമകൾ വന്നെങ്കിലും മനസ്സിൽ തട്ടുന്ന ഒരു മലയാള സിനിമ വരുമ്പോൾ അതിന്റെ ഭാഗമാവാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് അവർ സത്യസന്ധമായിട്ടാണ് രാജശേഖരൻ എന്നെ വിളിച്ചതിന്റെ കഥ പറഞ്ഞതും അതിന്റെ കാര്യം പറഞ്ഞതും. ഇതൊരു ഭയങ്കര കമേഴ്ഷ്യൽ ഭയങ്കര വലിയ സിനിമ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ ഇങ്ങനൊരു സാധനം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ പറയേണ്ട സാമൂഹിക പ്രസക്തിയുള്ള ഇത് പറയേണ്ട ഒരു കഥയാണ്, ആ കഥയുടെ ഭാഗമാവണം എന്നൊരു ആഗ്രഹം തോന്നി. അത് ചെറിയ രീതിയിലാണെങ്കിലും അതാവാറെന്ന് പറഞ്ഞു. പിന്നെ നായക ശ്രുതികളെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ചിന്തിക്കാറൊന്നുമില്ല, നല്ലൊരു അവസരമാണ്. അപ്പൊ ന്യായീകരിക്കുന്നു പോയി നായകനായി. എന്തായാലും അതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും ഇത്രയും സത്യസന്ധമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ചെറുത് വലുത് എന്നൊന്നുമില്ല. ഈ ഒരു സിനിമ കമ്പാരിറ്റീവ്ലി നോക്കിയാൽ ചെറിയൊരു സിനിമയാണ്, പക്ഷെ നിങ്ങൾ ഇതിന്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വലിയൊരു കാസ്റ്റാണ്. കാരണം ജിൻഷേട്ടാണെങ്കിലും ശ്രീചേച്ചി ആണെങ്കിലും കലേഷ് ആണെങ്കിലും ഗുരുസാറാണെങ്കിലും ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും ഏറെക്കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന ആളുകളാണ്. ചെറിയ 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 ക്യാരക്ടേഴ്സ് എന്നാൽ വളരെ വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നു പോയിട്ടുള്ളൂ. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലെ തോന്നിയൊരു കാര്യമായിരുന്നു. എന്നാൽ ഈ കഥ ആളുകൾ അറിയേണ്ട ഒരു കഥയാണ് എന്ന് തുറന്നു പറയാനാണ് ഞാൻ ഇങ്ങനെ മനസ്സ് തുറന്ന് ഒരു വേദിയിൽ സംസാരിച്ചത് തന്നെ കുറെ കാലമായി. കാരണം ഇത്രയും കാലം അറിയാത്ത തെലുങ്കൊക്കെ വെച്ചിട്ട് ആ നാട്ടിൽ ഞാൻ കത്തൊക്കെ സംസാരിക്കുന്നു. ഇതാകുമ്പോ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മുടെ വീട്ടിൽ കയറി സംസാരിക്കുന്ന അതേ സന്തോഷത്തിലാണ്. ആദ്യം തന്നെ ഒരുപാട് 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 നന്ദി. കാരണം ഞാനിവിടെ നോക്കുകയായിരുന്നു, രാജേഷേട്ടൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് മൊബൈൽ ഫോണും പിടിച്ച് ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാവരും നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല, അതിനൊരു വലിയ 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 കൈയടി. എല്ലാവരും പ്രശ്നം കൊടുക്കാൻ തുടങ്ങണം. കാര്യം മൈക്രോ ചെറിയ നിങ്ങൾക്ക് കൈ തരാമെന്നില്ല. അതുകൊണ്ടാണ് കാരണം അതൊരു ചെറിയ കാര്യമാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന വളരെ ചെറുതല്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ആ സിനിമയെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. ആദ്യ പോസ്റ്റ് മാത്രം കണ്ടിട്ട് ഇത്ര ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇതിനെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും അറ്റൻഷൻ ഞങ്ങൾക്ക് തരുന്നത്. എന്തായാലും ഒരു പ്രണയത്തിൽ തുടങ്ങി വളരെ ആഴത്തിലേക്ക് പോകുന്ന സമൂഹത്തിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വലിയ കമേഴ്ഷ്യൽ സാധനം എന്നുള്ളതൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ കഥ പറയേണ്ട കഥയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ പറയേണ്ട കഥ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ കഥയിൽ സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ചടങ്ങിലേക്ക് കടക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.